ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിംഗ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോച്ച, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. തലമുറേനെയും മക്കളെയും മക്കളുടെ മക്കളെ കാണാനും നന്മ കാണാനും നന്മ അനുഭവിക്കാനും യേശുരാൻ ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോട്ടെ. ഈ പൂർണ്ണ ആരോഗ്യമൊക്കെ നമ്മളെ പൂർണ്ണ ആരോഗ്യത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ വില അറിയാൻ പാടില്ലട്ടോ. അതിനൊക്കെ ഒത്തിരി വിലയാട്ടോ. ദൈവം തന്നെ എല്ലാത്തിനും വിലയാട്ടോ. നമ്മുടെ ഈ നമ്മൾ ഓർക്കും, നമ്മുടെ ഈ ശരീര ആരോഗ്യം ഇതെല്ലാം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി, ദൈവത്തിന് വസിക്കാൻ വേണ്ടി സൃഷ്ടിച്ചേക്കണ ഇതാ. നമ്മൾ ആ വെല്ലോം ചിന്തിക്കാറുണ്ടോ, എല്ലാം ഞാൻ എൻ്റെ മിടുക്കും കൊണ്ടാണെന്നുള്ള ചിന്ത. ഇതൊന്നുമല്ല, ദൈവത്തിന് വസിക്കാൻ നമ്മളെ സൃഷ്ടിച്ച, ഭൂമി സൃഷ്ടിച്ച, അവസാനം ദൈവത്തിന് ഭൂമിയിൽ വസിക്കാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു. എന്നിട്ട് നമുക്ക് വല്ല ഇതുകൊണ്ടോ, ദൈവനെ ദൈവം പോയി പണിയൊക്കട്ടെ, ദൈവം ഒന്നുമില്ല, എന്തെളുപ്പം അല്ലേ. അപ്പോൾ സദൃശ്യവാക്യാട്ടോ, ഒന്ന് വായിക്കണേ. സദൃശ്യ പ്രൊവേസ് 12:14, തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തൻ്റെ കൈകളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. അതിൻ്റെ 13:3 പറയുക, വായ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കുന്നു. ആമീൻ. അപ്പം നമ്മുടെ വായ സൂക്ഷിക്കേണ്ടതാണ്. അതായത് ഈ പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ നാക്ക് ചക്കടേന്നല്ലേ പറയണേ. കഴിയുന്നത്ര ആവശ്യമില്ലാണ്ട് ഫോൺ വിളികൾ, വർത്താനം ഒക്കെ അങ്ങ് നിർത്തുക. ഞാനിപ്പം ഇനിയല്ല, എന്നെ തന്നെ ഒന്ന് നല്ല യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാകണ്ടേ. ഫോൺ വിളികളെല്ലാം കുറച്ചു. വിളിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞാലോ, കുറച്ചുകൂടെ പ്രാർത്ഥനയായിട്ടാകണം. കാരണം എന്നാലാണ് ആത്മീയമായിട്ട് വളരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ശ്രമിക്കാണ്ട് നടക്കൂല. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ സാധിക്കട്ടെ. അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റ്, ഇത് ഒരു ജോർജറ്റിലാണ് നമ്മൾ കാണാൻ. ഇങ്ങനെ ജോർജറ്റിൽ ബനാറസ് ബുട്ടയാട്ടോ. ഞാൻ കുറേ കാലമായി ജോർജറ്റിൻ്റെ നമുക്ക് കിട്ടിയിട്ട്, ജോർജറ്റിൽ ബനാറസ് ബുട്ടയുടെ ഒറിജിനൽ ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ്. അതെല്ലാം നല്ല കളറല്ലേ. ഇതിപ്പോൾ ട്രെൻഡാണ്. നമുക്കൊരു ഫങ്ഷൻ വെയറിന് 5000 രൂപയുടെ ഒന്നും മേടിക്കണ്ട. 2500 രൂപയുണ്ട് ഉള്ളൂ. 2499 ഇട്ടാലും സുഖമാണ്, പിന്നെ ഇടാം. നല്ല സംഭവം. നമുക്കിത് താഴത്തെ വേണമെങ്കിൽ യോക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയെങ്കിൽ തയ്ക്കാട്ടോ. അടുത്തൊരു സെറ്റ് താഴത്തെ ഒരെണ്ണം എനിക്ക് അങ്ങനെ കാണിച്ചു തന്നെ. അത് വേണ്ട, അടുത്ത് മതി. ജോർജറ്റ് ആട്ടോ. ഒരു ക്രേപ്പ് ഉണ്ട് ജോർജറ്റ്, ചുമ്മാ ഫോസ്റ്റ് ജോർജറ്റ് അല്ലേ. ഇതിൻ്റെ ഒരു സെറ്റ് എനിക്കുണ്ട്. നല്ലതാണ്. 2499 ഉള്ളൂ. അടിപൊളി സെറ്റാട്ടോ. നല്ല കളർ ചാർട്ടോ. ഒന്നാമത്തെ എൻ്റെ കളർ ചാർട്ടൊക്കെ ഭയങ്കര രസമാണ്. യോക്കിൽ ഇങ്ങനെ വെച്ചിട്ട് അടിപൊളിയാണ്. അടിപൊളി കഴ്സ് ആട്ടോ. പെട്ടെന്ന് എടുത്തോ കേട്ടോ. പ്രസൻറ്റ് കൊടുക്കണമെങ്കിൽ നല്ലതാണ്, നിങ്ങൾക്ക് ഇടണമെങ്കിൽ നല്ലതാണ്. ഓണം എന്ന് പറഞ്ഞ ഒരു സമ്മാന കാലമല്ലേ, എല്ലാവർക്കും ഓണത്തിന് ഡ്രസ്സെടുത്ത് കൊടുക്കൽ. ഞാൻ ഈ കട തുടങ്ങിയ പിന്നെ അല്ല, മറ്റേ കല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെ അപ്പനും അമ്മയ്ക്കും ആംഗ്ലമാർക്കും അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടണം വലിയ ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് ഓണക്കൂടിയൊന്നും അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ എന്നോട് ദൈവം പറഞ്ഞേക്കണം കൊടുക്കുന്നവളാകാനായിരിക്കും. എനിക്ക് പണ്ടേ എനിക്ക് കിട്ടണം മാത്രമായിരുന്നു ഇഷ്ടമുള്ളു. നമ്മുടെ ഇഷ്ടം ഒരു കാര്യം നടക്കൂല, നിന്നെ കൊടുക്കുന്നവളാക്കും. നീ അങ്ങനെ സൂചിക്കേണ്ടതായിരിക്കും ചിന്താ ഓർത്ത്. ഇത് കണ്ടാൽ ഭയങ്കര വിലയുള്ള സെറ്റാന്ന് തോന്നും, പക്ഷെ അത്ര വിലയില്ല കേട്ടോ. നല്ലൊരു സോഫ്റ്റ് സിൽക്കിൽ നല്ല രസമുള്ള ഇങ്ങനെ
മൾട്ടി കളർ നല്ലൊരു ഇങ്ങനെ പ്രിൻ്റും ഷോളാങ്കിലും ഡബിൾ ഷെയ്ഡ് വന്നു. ഇങ്ങനെ ബോട്ടം ലൈനിങ് കൂടെയാണ്, നല്ല ബോട്ടം മാത്രം. ₹1,999 നല്ല സെറ്റാണ്. ഹാൻഡ് വർക്ക്, കട്ട് ബീഡും കൊണ്ടുള്ള ഹാൻഡ് വർക്കാണ്. നിങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ വർക്കൊക്കെ ചെയ്യാൻ പാടില്ല, ഈ കട്ട് ബീഡൊക്കെ മേടിക്കാൻ കിട്ടും. ഈ നമ്മളൊരു സെറ്റിലൊക്കെ ഇങ്ങനെയൊക്കെ മേടിച്ച് ചെയ്താലൊക്കെ എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ? എനിക്കിങ്ങനെ പറയാനും വലിയ ഇഷ്ടമാണ്, എനിക്ക് ചെയ്യാനിഷ്ടമല്ല. പക്ഷെ എനിക്ക് ഒത്തിരി പേരെ ഹാൻഡ് വർക്കുകാർ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പഠിക്കാൻ വരുന്ന എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നവരായിരുന്നു. എൻ്റെ കൂട്ടുകാരുടെ അമ്മമാരെല്ലാം ഹാൻഡ് വർക്കുകാരായിരുന്നു. എൻ്റെ അമ്മച്ചി പക്കാ കൃഷിക്കാരിയായിരുന്നു. എൻ്റെ അമ്മയെ ഒരു കുറേ സ്ഥലം കൊടുത്തിട്ട് അമ്മച്ചിക്ക് ഇത്ര കൃഷി ചെയ്യാൻ പറഞ്ഞാൽ അമ്മച്ചി മിടിക്കുക. അയ്യോ, എപ്പോഴും പണിതുകൊണ്ടിരിക്കും. അങ്ങനെ എങ്ങനെ ഇങ്ങനത്തെ ഒരു മകളുണ്ടായെന്ന് അറിയാൻ പാടില്ല. ചാച്ചൻ അങ്ങനെ പണിയില്ലട്ടോ, ചാച്ചൻ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. 1999. പക്ഷെ എനിക്ക് പണിയണ മനുഷ്യരെയാട്ടോ ഇഷ്ടം. പണിയാണ്ടിരിക്കണ മനുഷ്യരെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ പണിയില്ലെങ്കിലും എപ്പോഴും പണിതുകൊണ്ടിരിക്കണ മനുഷ്യരെ ഇഷ്ടം. പണിയാത്തവരെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടേ അല്ല. ഒരു പണിയുടെ സ്പീഡൊക്കെ കാണുമ്പോൾ കൊതിയാകും. ചിലർ ഇങ്ങനെ സ്പീഡിൽ കണ്ടിരിക്കാൻ നല്ല രസമല്ലേ ചിലരുടെ സ്പീഡൊക്കെ കാണുമ്പോൾ. 1999. നല്ല ഗ്രീൻ കേട്ടോ, അടിപൊളി സംഭവം, അടിപൊളി സംഭവം. എല്ലാം ഇന്ന് വെറൈറ്റി ആട്ടോ, എല്ലാം വെറൈറ്റിയാ. സോഫ്റ്റ് സിൽക്ക് ബനാറസിൻ്റെ, സൂപ്പർ സോഫ്റ്റ് സിൽക്ക് ബനാറസ്. ബാക്ക് പ്ലെയിൻ ഷോള് കണ്ടോ കേട്ടോ, ബ്രാസോ ഷോളിൻ്റെ അടിപൊളി ബ്രാസോ ഷോളുകളുമായിട്ട് 1590 ഉള്ള ₹1,590 നല്ല സെറ്റുകളാണ്. പെട്ടെന്ന് എടുത്തു, ഇതൊക്കെ പെട്ടെന്ന് തീരും. എന്ത് ഗ്രാൻഡാ, നല്ല ഷോൾ കേട്ടോ. ഇതിൻ്റെ നല്ല തിക്കായിട്ട് ആ ബ്രാസോയുടെ എംബ്രോയിഡറി വെച്ചേക്കണം. ₹1,590. ഞാൻ 1500 എന്ന് പറയുമ്പോൾ ഈ നൂജനൊന്നും അറിയാൻ പാടാം. ശരിക്കും ഭയങ്കര കഷ്ടമാട്ടോ നൂജനിന് മലയാളം അറിയാൻ പാടാം. 1500 മലയാളം പറയാനറിയായിരിക്കും. ഇങ്ങനെ നമ്പേഴ്സൊക്കെ അവരധികം കൊച്ചിലേ മുതൽ ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ പഠിക്കണേ. എൻ്റെ അവസ്ഥയൊക്കെ ആയിരിക്കും ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, മലയാളം അറിയാൻ പാടില്ല. പറയാം മലയാളം അറിയുമ്പോൾ വലിയ അക്ഷരത്തൊക്കെ വരുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ 5-ാം ക്ലാസ് മുതൽ അന്ന് വന്ന് നോർമൽ ഹൈസ്കൂളിലൊക്കെ എടുക്കണേ, ഒന്നും ഇങ്ങനെ കൊച്ചിലേ മുതലുള്ള ഇതില്ലായിരുന്നു. അപ്പം 5 വരെ മലയാളം പഠിച്ചിട്ട് പിന്നെ ഒരു വിഷയമല്ലേ മലയാളം പഠിക്കണുള്ളൂ. ഇപ്പോൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഇച്ചിരി വിക്കെ. അപ്പോൾ എൻ്റെ ചാച്ചൻ്റെ അപ്പം മരിച്ചിട്ട് ഞങ്ങൾക്ക് 40 ദിവസം കട്ടിൽപ്പതേ ബൈബിൾ വായിക്കണേ. അപ്പം ഞാൻ ബൈബിളൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ വലിയ ഗമേല എഴുന്നേറ്റ് പോകാം കേട്ടോ. ഞാൻ ഓർത്ത് എൻ്റെ അപ്പൻ എൻ്റെ നേരെ വന്നിട്ട് എന്നെ ആപ്പിൽ നിന്ന് നിൽക്കാനായിരിക്കും മകൾ ബൈബിൾ വായിക്കണേ. വന്ന വഴിയെ ഞാനിങ്ങനെ നോക്കിപ്പോയി, ഒറ്റയടി എൻ്റെ കർണക്കുട്ടിക്കിട്ട് ബൈബിൾ വായിച്ച് തെറ്റിപ്പോയി. വിഷമമുള്ള ഇടം വന്നപ്പോൾ ഞാനങ്ങ് വിട്ടു, അങ്ങനെയൊക്കെ ബൈബിൾ വായിക്കാൻ പാടുള്ളൂ. എന്നാൽ പറഞ്ഞു തരുമല്ല, എന്തിനാ അടിച്ചതെന്ന് കൂടി എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ അടി കിട്ടിയത് കൊടുത്ത്, അയ്യോ ഞാൻ മരിച്ചേന്ന് പറഞ്ഞു എനിക്ക് ശക്തി കിട്ടിയ ശക്തി കംപ്ലീറ്റ് എടുത്ത് അലറി. ഞാൻ അറിയിട്ട് നോക്കിയപ്പോൾ പിന്നെ അടിക്കാൻ പറ്റും, പിന്നെ ഞാൻ ജീവനും കൊണ്ട് 4 കാലം കുറച്ചുകൂടി. എൻ്റെ മുഖത്തെ ആങ്ങളെ പറയും പി ട്യൂഷനെയൊക്കെ വെറുതെ ഗവൺമെൻറ് ഇത്രയും കാശ് കൊടുക്കണമെന്ന്. എൻ്റെ ചാച്ചൻ്റെ കയ്യിൽ ഒരു കല്ലോ വടിയോ കൊടുത്തിട്ട് എന്നെ ഓടിച്ചാൽ മതി, ഞാൻ മാടൊക്കെ ചാടി ഓടുകയും. അപ്പനെ ഓടിക്കുമ്പോൾ ഈ അടിക്കാനേ എൻ്റെ അപ്പ എന്ന് പറയണ്ട. എന്നിട്ട് എനിക്ക് ഇത്രയും ഇപ്പോഴും ഈ സ്വഭാവം അത് ഓർത്ത് നോക്കി, അത്രയും അടി കൊണ്ട് വളർന്നിട്ട് സൂപ്പർ സംഭവം. നല്ല ഇറക്കമുണ്ട് കേട്ടോ, 47 ഇഞ്ച് 48 ഇഞ്ച് ഇറക്കം കിട്ടുവേ. എല്ലാ അടിപൊളി കളേഴ്സാണ്, ബേജ് കളർ ഉണ്ടോ, ബാക്ക് പ്ലെയിൻ ആട്ടോ. ആ എന്താണ് ഭംഗി,
പെട്ടെന്ന് വെബ്സൈറ്റിൽ എടുത്തോട്ടോ, ഇതൊക്കെ അല്ലാണ്ട് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. ആദ്യമായിട്ട് കാണുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നാല് നമ്പേഴ്സ് ഇട്ടിട്ട് കൊടുക്കുക. ഇതിൻ്റെ കളർ വ്യത്യാസമുള്ള ഷോളുണ്ട്, പീച്ച് കളറിൽ തന്നെ എനിക്കിഷ്ടമുള്ള കളർ എടുക്കാം. വൺ ഫൈവ് നയൻ സീറോ ഉള്ളു. അടിപൊളി കേട്ടോ, അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തു. ഇത് കേട്ടോ, നല്ല കോട്ട, ഒറിജിനൽ കോട്ടയാട്ടോ. എങ്ങനെ മിക്സിങ് ഉള്ള കോട്ടയല്ല, പ്ലെയിൻ കോട്ട, ഒറിജിനൽ കോട്ട. കോട്ടയില്ലേ, കോട്ടൺ കോട്ട, ഒറിജിനൽ കോട്ടയിൽ ഇവിടെ യോക്കിൽ ഇങ്ങനെ വർക്ക്, ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഇതെടുത്ത് അവർ തോണ്ടിക്കൊണ്ട് നടക്കോട്ടെ. ഇത് കയ്യെ പിടിപ്പിക്കാനുള്ള വർക്കാട്ടോ. ഇന്ത്യൻ്റെ പോലെ എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറയുന്നത് എൻ്റെ പോലെ പള്ളയ കളയല്ലേ, അത് കൈക്ക് കൊടുത്തേക്കണ വർക്കാണ്, കൈക്ക് കൊടുത്തേക്കണ വർക്കാണ്. ഇത് ലൈനിങ് ആണോ അല്ല അല്ലേ, അല്ല കൂടിയ സെറ്റിനധികം ലൈനിങ്ങും ഇത് വരില്ല. ഇത് ബോട്ടം ഉണ്ടോ, ഇവിടത്തെ സാധനം ഞാൻ മടക്കണം. ഇവിടെ ഒന്നും തന്നെ അടി വയ്ക്കണോ, എന്ത് സാധനം കിട്ടിയാലും മടക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ള ക്ലാമർ പോകും. ഞാൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ ആരും സ്റ്റാഫിൽ ഞാനൊരു സെറ്റ് കാണിച്ചു കൊടുത്തു, മടക്കു വാങ്ങിയ കസ്റ്റമർ മേടിച്ചിട്ട് പറയും ദൈവത്തെ ഓർത്ത് ഞാൻ മടക്കിക്കോളാന്ന് പറയും. പെണ്ണുങ്ങളായൊരു അടുക്കും പുറക്കും ഒക്കെ വേണം അല്ലേ, അതേ ആ ഡ്രസ്സിൻ്റെ ക്ലാമർ നോക്കി. ഓരോരുത്തർക്കും ഓരോ കഴിവ്, കഴിവെന്നല്ല നമ്മൾ ശ്രമിക്കാഞ്ഞിട്ട് കേട്ടോ, എല്ലാം നമ്മൾ ശ്രമിച്ചാൽ നന്നാവും. നല്ലതാട്ടോ, നല്ലത് ഇടാനും നല്ല സുഖം. 1300 ആ വിലയ്ക്ക് ഇത് ഒത്തിരി നല്ലതാട്ടോ, കാരണം ഈ ഒറിജിനൽ കോട്ടയൊക്കെ ഭയങ്കര വിലയല്ലേ. 1390 ഒത്തിരി നല്ലതാ, ഈ വിലയല്ലേ ഉള്ളൂ. സൂപ്പർ സംഭവമാണ്. 1390 ലൈലാക്കിയ സൂപ്പർ സംഭവമാണ്, സൂപ്പർ സംഭവമാണ്. പെട്ടെന്ന് എടുത്തോ. ഇനിയുണ്ടോ ബേജ് കളറ്, ഇടാനും ഭയങ്കര സുഖ, കനയില്ല, ചൂടില്ല. ഒരു സ്റ്റാൻഡേർഡ് കോട്ട എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഫാഷൻ ഔട്ടാവില്ല. നല്ല കളർഫുൾ, ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്, നല്ല ബ്രൈറ്റ് കളേഴ്സ്, എനിക്കിഷ്ടപ്പെട്ട കളേഴ്സ് ആട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ പ്ലെയിൻ കളർ അധികം വരാറില്ല, ഈ ഒറിജിനൽ കോട്ടയിൽ അപ്പടി പ്രിൻ്റഡ് അല്ലേ എപ്പോഴും വരാറ്. അപ്പം പ്ലെയിൻ ഇടുമ്പോൾ അതിൻ്റെതായ ഒരു സുഖം കിട്ടും. തുടർന്നുപോയി എല്ലാത്തിൻ്റെയും അറ്റ അകത്ത് ഈ കൈയുടെ ഇത് വെച്ചേക്കാട്ടോ. നല്ല മെറ്റീരിയലും നല്ല കളേഴ്സ്, എനിക്കിഷ്ടമുള്ള കളറുകൾ. 1390 അല്ലേ, നീ ഉണ്ടോ? അടിപൊളി കളേഴ്സ്. ഇത് കാണിക്കട്ടെ, അതെ വൺ ത്രീ നയൻ സീറോ. ഇനി എല്ലാം ഇന്ന് വെറൈറ്റി ആട്ടോ. ഇതുണ്ടോ ഒരു പ്രിൻ്റഡ് ഫ്രണ്ടും ബാക്കും പ്രിൻ്റഡ് കോട്ടൺ, എന്നിട്ട് അപ്പടി ഇതാ ഇതേ ഫുള്ള് ടോപ്പ് നിറച്ച് ക്രോഷിയോ. അവർക്ക് ഇന്ന് ഓർത്ത് നോക്കിയാൽ എന്തോരും, ഇത് വല്ല സിൽക്കിലായിരുന്നു ചെയ്തെങ്കിൽ അവർക്ക് എന്തോരും കാശ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഓർക്കണേ അതാ
ഇതുണ്ടോ ഫുള്ള് ക്രോഷിയോ വർക്ക്, ഈ കോട്ടൺ തുണിയാൽ മൊത്തമൊക്കെ എന്തോരം ക്രോഷിയോ ചെയ്താക്കണം. ഷോൾ ഒരു സോഫ്റ്റ് ഷോളും ആട്ടോ, അതിലിങ്ങനെ പ്രിന്റുണ്ട്. വില ആട്ടോ ഏറ്റവും കുറവ് 1190. അവർ എന്തിനാ ഇത്രയും ഹാൻഡ്വർക്ക് ഈ തുണിയെ ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു പട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ എന്തോ ഒരു റേഞ്ചി വിറ്റാനെന്ന് ഞാൻ ഓർക്ക് ചെയ്തിട്ട്. സോഫ്റ്റ് ഷോൾ 1190 രൂപയുള്ളൂ കേട്ടോ, പ്യുവർ കോട്ടണിൽ, ബോട്ടവും കോട്ടൺ, നല്ല കളേഴ്സും ഒക്കെ ആട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ക്രോഷിയോ എന്ന് പറഞ്ഞാൽ ഹാൻഡ്വർക്കല്ല, ഈ കാണാവുന്ന ഹാൻഡ്വർക്ക്. ഒന്നും രണ്ടും അല്ല, ഈ ടോപ്പിൽ നിങ്ങൾ നോക്കിയാൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഒരു 10-20 എണ്ണമെങ്കിലും വർക്കുണ്ട്, അത്രയ്ക്കും വർക്കുണ്ട്. സെൽഫായിട്ട് കൊടുത്തേക്കോ, നന്നായിട്ട് ഡിസൈൻ ചെയ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് കളറിന് കോൺട്രാസ്റ്റ് ഇട്ടാൽ ശരിയാവില്ല. ഇപ്പം പേസ്റ്റ് കളറിൻ്റെ സാരി എടുത്തു, കോൺട്രാസ്റ്റ് ബ്ലൗസ് അതൊന്നും കൂടുതലാണ്. പേസ്റ്റ് കളറിൻ്റെ പേസ്റ്റ് കളർ തന്നെയാണ്, ഐ ഷെയ്ഡ് ചെയ്തോളൂ. ഇതിന് ടോൺ ടു ടോൺ കൊടുത്ത കാരണം ഒരു എലഗൻറ്റ് ലുക്ക് തോന്നിക്കും. സൂപ്പർ സംഭവമാണ്. എൻ്റെ കളർ ഞാൻ കാണിച്ചതാണോ? ആ കളർ കാണിച്ചാണോ? ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസം ഒത്തിരി ഉണ്ട്, കാരണം ഇത് ആ ഇതിൻ്റെ ഡിസൈൻ ഉണ്ടോ. ഇത് ഡബിൾ നോട്ട് കൊടുത്തേക്കുക, ഇത് ക്രോഷിയോ അല്ല. എൻ്റെ അമ്മ ഈ ടോപ്പ് നിറച്ച് ഡബിൾ നോട്ട്, അതിലപ്പടിയും ഡബിൾ നോട്ടാണോ? അടുത്ത വീഡിയോ കിട്ടാൻ മതിയായിരുന്നു, ഞാനിപ്പോൾ അതിലെടുത്തില്ലേ. ഇതേ ഡബിൾ നോട്ട് ആട്ടോ, ഹാൻഡ് വർക്ക് ഫുള്ള് സെയിം വിലയേ ഉള്ളൂ അല്ലേ. ക്രോഷിയോയും ഡബിൾ നോട്ടും ഹാൻഡ് വർക്ക് ചെയ്തേക്കുവാണ്. 1199 ഉള്ളൂ. ഇതൊരു അസറ്റ് ആട്ടോ, സൂപ്പർ സംഭവം. പ്യുവർ കോട്ടണിൽ പ്രിൻ്റഡ് ചെയ്ത് നോക്ക്, എന്തോരം ഡബിൾ നോട്ട്, എൻ്റെ ദൈവം എന്തോരം ഹാൻഡ് വർക്കാണ്. ഇവർ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറേ സാരിയൊക്കെ ഇങ്ങനെ ചെയ്യിക്കാറുന്നു അല്ലേ, ഒരു ഐഡിയാസിൽ. ഏത് നല്ല ഗുജറാത്തിലെങ്ങാണ്ടാന്ന് എനിക്ക് തോന്നി ഇതൊക്കെ ചെയ്യണേ. അതെവിടെയാണെന്ന് ഇനി ചോദിക്കണം സ്ഥലം, ഇതെവിടുന്നൊക്കെ. ചുമ്മാ നമുക്കൊന്ന് ആ മേഖലയിൽ ചെന്ന് ഇവരെ കൊണ്ട് ചെയ്യിച്ച് നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ ഞാനൊരു പ്രാവശ്യം ജയ്പൂർ ചെന്നതാണ്, നമ്മൾ തുണിയെടുക്കണേ മേഖലകളിട്ട് പോവുക. അപ്പോൾ നമ്മൾ എത്ര മീറ്റർ എടുക്കുമെന്ന് വയ്ക്കണം, 5000-10000 മീറ്റർ ഒരു മെറ്റീരിയൽ തന്നെ. അപ്പോൾ നമ്മൾ വില അല്ല, ഇത്ര മതി എന്ന് പറയുമ്പോൾ വിലയുണ്ടല്ലോ. നമ്മളിവിടെ മേടിക്കണ വില ജയ്പൂരൊക്കെ ഹോൾസെയിൽ ഇങ്ങനെ തുണി ഉണ്ടാക്കണ മില്ലുകളൊക്കെ കാണാൻ പോയി ഇവിടെ, നമുക്ക് അത്രയും മീറ്ററൊക്കെ എടുത്താലാണ് ഇപ്പോൾ വലിയ ബൾക്കായിട്ട് എടുക്കുന്ന ഡീലർമാർക്ക് അതൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വലിയ ഹൈ ബൾക്കിൽ ചെയ്യണം, അപ്പോഴാണ് ഇത്രയും വില കുറച്ച് കിട്ടുകയുള്ളൂ. ഇത്രയും ഓർഡർ കൊടുക്കണ കാരണമായിരിക്കും ഇതിനൊക്കെ ഇത്രയും വില കുറച്ച് കിട്ടണത്. എല്ലാ വോളിയും കൂടുമ്പോൾ ഒത്തിരി വില കുറച്ച് കിട്ടും. 1199 വരികയുള്ളൂ, 1199 ഉള്ളൂ. അടിപൊളി സംഭവങ്ങളാണ്, പെട്ടെന്ന് എടുത്തു. ഈ ജോർജറ്റ് ഇതെന്നെ ഇങ്ങനെ മേളിൽ നിന്ന് കാണിച്ചേ, ഇത് താഴ്ത്തു നിന്നാട്ടോ വരണ്ടേ, ഈ വർക്ക് താഴ്ത്തായിട്ടാട്ടോ. ഇതെന്നെ ഇങ്ങനെ വെച്ചേ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴുത്തിൽ ഇച്ചിരി പൂ പോകുന്നുള്ളൂ, പക്ഷേ താഴ്ത്തുന്നതായിരിക്കും ഇത് ഭംഗി. ഞാൻ അടുത്ത സെറ്റിൽ നിന്ന് അല്ലേ വാർത്ത കാണിച്ചിടാവേ. അടിപൊളി ജോർജറ്റിൻ്റെ ഫുൾ എംബ്രോയിഡറി, എത്ര വിത്ത് ലൈനിങ് ആട്ടോ, 1399 1390 ഉള്ളൂ. വിത്ത് ലൈനിങ് ആണ്, ഇങ്ങനെ താഴ്ന്ന ആട്ടം മേലോട്ട് വർക്ക് വരും. ഷോള് ഫുൾ എംബ്രോയിഡറി ഉണ്ട് ജോർജറ്റിൻ്റെ. കുറേ നാളായില്ലേ നമ്മൾ ജോർജറ്റ് കാണിച്ചിട്ട്, ജോർജറ്റിൻ്റെ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടല്ലോ. 1390 നല്ല ലെങ്ത് ആട്ടോ, ഇഷ്ടം പോലെ ലെങ്താ. ഇങ്ങനെ കയറ്റി പിടിക്കാം, 47-48 ഇതൊക്കെ കിട്ടും. ആണ് ഓണത്തിന്, ഞാനൊക്കെ കടയിലായിരിക്കും. നമ്മുടെ കട ഓണത്തിന് വെഡിങ് കളക്ഷൻ തുറക്കും, സ്വർണ്ണക്കടയൊന്നും തുറക്കില്ല, അവിടെ ഒന്നും ആരും വരാനില്ല.
എല്ലാ കടയിലൂടെ ഇവിടെ ഞാൻ വന്നിരിക്കേണ്ട എല്ലാ ഓണത്തിനും ഞാൻ ഇവിടെയാണ്. നിങ്ങൾ ഇത് ഇവിടെ പോകുന്നവരൊക്കെ കുറെ പായസമൊക്കെ കൊണ്ടുവരാം. 1390 ഓണസദ്യയൊക്കെ ആയിട്ട് ഇത് ഇവിടെ പോകും. ഞാൻ ചുമ്മാ പറഞ്ഞേട്ടാ, നിങ്ങൾ കയറിയാൽ മതി. നിങ്ങൾ കയറണ തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹമല്ലേ. ഇപ്പൊ ഒന്നും എടുത്തില്ലേ, ചുമ്മാ കയറിയൊരു സന്തോഷം. ചിലരെ വരും, ഞങ്ങളൊന്നും എടുക്കാൻ വന്നാൽ കേട്ടോ, ഒന്ന് കാണാൻ വന്നാൽ, വീഡിയോയിൽ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്നും എടുക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾ ഇതിക്കടെ കയറണ തന്നെ ഞങ്ങൾക്ക് സന്തോഷം കേട്ടോ. 1390 ഒന്നും എടുത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ തിരക്കായിട്ടുമല്ലോ, മിണ്ടിയില്ലെങ്കിൽ എന്നോട് ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്ന് ആട്ടെ മിണ്ടണം. എൻ്റെ ദൈവമേ, അബദ്ധത്തിൽ വല്ല മിണ്ടിയില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അയ്യോ, ഇത് ഒരു സോഫ്റ്റ് സംഭവം. കോട്ടൺ ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് കോട്ടൺ. ദേ, ഞാൻ കോട്ടണ് ബലമായിട്ടായിരിക്കണേ എന്ന് പറഞ്ഞത്. പതുപതു എന്നുള്ള കോട്ടൺ. ഇതിനെയും ബലമാക്കണമെങ്കിൽ സ്റ്റിഫാൻഷായും വെച്ചാൽ മതി. നല്ലൊരു കോട്ടൺ വർക്കുള്ള ക്രോസ് സ്പൈസൊക്കെ ആയിട്ട് അടിപൊളി കോട്ടൺ ഷോളും കേട്ടോ. ഈ കോട്ടൺ സെറ്റിൻ്റെ ആക്കാരില്ല, ഭയങ്കര ചൂടിൻ്റെ ആക്കാർ. ഇത് മാത്രം എനിക്ക് ബോട്ടം ഒക്കെ കോട്ടൺ അല്ലെങ്കിൽ എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. ഇതിന് വില 999 ഉള്ളൂ. പെട്ടെന്ന് തീരൂട്ടെ ഈ വിലയ്ക്ക്. പ്യുവർ കോട്ടൺ ബോട്ടം ഷോള് 999 ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നല്ല ലെങ്ത് ഉണ്ട്, നല്ല നല്ല പാറ്റേണും ആ. ഇതൊന്ന് ഫാഷൻ ഒരു കാലത്ത് മൂല കഞ്ഞി പിഴിഞ്ഞ് തേച്ചൊന്ന് സ്റ്റിഫാൻ ഷൈനൊക്കെ പിഴിഞ്ഞാൽ മതി. ഞാൻ ബോട്ടം എനിക്ക് കോട്ടൺ പറ്റുള്ളൂ. ഈ ടോപ്പ് ലൈനിങ് കോട്ടൺ ലൈനിങ് ഇറങ്ങാറാണ്. എന്നാലും ഭയങ്കര പോളിസ്റ്റർ അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല. സിൽക്കൊക്കെ നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുമല്ലോ. ഇതിപ്പോൾ ക്രിസ്പി ഒന്നും ഇട്ടാൽ എനിക്കൊന്നും പ്രോബ്ലം ഇല്ല. ലൈനിങ് അല്ലേ, ഇങ്ങനെ കൂളിംഗ് ഉള്ള മെറ്റീരിയൽ ഒന്നും കുഴപ്പമില്ല. എനിക്ക് ചൂട് പറ്റില്ല, ചൂടും പറ്റില്ല, തണുപ്പും പറ്റില്ല. ഒരു ഐസ്ക്രീം തിന്നാൽ പിറ്റേ ദിവസം വാ പോലും അങ്ങനെ വാങ്ങ് കാണിക്കാൻ പാടാം. ഓ, ഇതൊരു യോഗ അല്ലേ. നമുക്ക് ഇങ്ങനെയൊക്കെ അല്ല, നമ്മൾ നല്ല ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യത്തിൻ്റെ വില അറിയോ. തണുപ്പ് ദെവിടെ മഴ പെയ്ത് ആച്ചീന്ന് വെക്കലും കൊടുക്കും. അപ്പോൾ 999 ഉള്ളൂ കേട്ടോ. ആരോഗ്യം ദൈവം തന്നെ. ആരോഗ്യമുള്ള കാലത്തൊക്കെ നമ്മൾ സമയം തക്കത്തി വിനിയോഗിച്ച് നമ്മൾ പണിയെടുത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുക. നമ്മളെ സൃഷ്ടിച്ചേക്കണം ദൈവം. വൻ പദ്ധതി ഇട്ട് ആ പദ്ധതി വെളിപ്പെടുത്താൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുക, അഹങ്കരിക്കരുത്. ആരോഗ്യമുള്ള കാലത്തൊക്കെ ഇതെന്നോട് തന്നെ ഞാൻ സംസാരിക്കുന്ന കേട്ടോ, നിങ്ങളോർക്ക് നിങ്ങളോടാണ്. 999 ബ്രിക്ക് കളറ്, നേവി ബ്ലൂ കോൺട്രാസ്റ്റ്, നല്ല കോമ്പിനേഷനുകൾ കേട്ടോ. മെറൂൺ ഇനി അടുത്തതും എല്ലായിത്തോണം. നിങ്ങൾ ഇത് അപ്പടി ഒരു പീസ് പോലും ഇല്ലാണ്ട് എടുക്കും, കാരണം എല്ലാ വെറൈറ്റി സെറ്റുകളാണ്. ഒരെണ്ണം പോലും നമുക്കൊരു വെറൈറ്റി അല്ലാത്തതില്ല. ഇത് നോക്കട്ടോ, സിൽക്കിൽ ബോട്ടം വിത്ത് ലൈനിങ് ഒന്നുമില്ല, നല്ല സിൽക്ക്. ഇതൊന്ന് തേച്ച് കൊടുത്ത് തേച്ചാൽ, അന്നത്തെ തേച്ച് കൊടുത്ത് തേക്കരുത്, പോകില്ല. ഇന്ന് ചില മോഡലൊക്കെ തേച്ച് കൊടുത്ത് തേച്ചാൽ പോകും. ഈ എംബ്രോയിഡറി അടിക്കുന്ന സെറ്റ് പിഞ്ചൂല കേട്ടോ, ആദ്യം പറയട്ടെ കേട്ടോ. ഇതിങ്ങനെ വലിച്ച് മുറുക്കി ഇങ്ങനെ ഇട്ട് ഫ്രെയിമിലിട്ടിട്ടല്ലേ ഈ എംബ്രോയിഡറി അടിക്കണേ. ഇതുമാത്രം ടൈറ്റായിട്ട് വലിച്ച് മുറുക്കിയാലും മിഷീൻ എംബ്രോയിഡറി ചെയ്ത് അടിക്കണേന്ന് പറഞ്ഞു. ഹാൻഡ് വർക്കല്ലോ. അപ്പോൾ ഫ്രെയിമിൽ അവർ മാക്സിമം വലിച്ച് മുറുക്കി ഇടുള്ളൂ. എന്നിട്ട് എംബ്രോയിഡറി അടിക്കണ ഒരു സാധനവും പോകില്ല. ഒന്നും ഈ ഷോളായാലും കയറിപ്പോകില്ല, ഒന്നും നമുക്ക് കയറിപ്പോകില്ല. പിന്നെ തിരിച്ചു കൊടുത്ത് ചേച്ചിട്ട് ഇങ്ങനെ അവിടെ പിഞ്ചി ഇവിടെ പിഞ്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ പിഞ്ചൂല കേട്ടോ തുണിയൊന്നും. ഇതെങ്ങനെ ഈ അറിവ് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ, അയ്യോ കസ്റ്റമർ പറഞ്ഞു ആ തുണി പിഞ്ചി ഈ സെറ്റ് എനിക്ക് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്നെ ഡീലർമാർ പഠിപ്പിക്കണതാണ്. അപ്പോൾ അവർ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അവരെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇതിന് വെറും 1199 രൂപയുള്ളൂ. ലക്നോവി വർക്ക്, ബോട്ടിൽ ഗ്രീൻ. ഈ ഡാർക്ക് കളറിൽ അങ്ങനെ ലക്നോവി വർക്ക് വരാറുള്ളൂ. അതുമല്ല, നല്ല ഫുൾ വർക്കുള്ള ഓർഗൻസ ഷോ, വെറൈറ്റി സംഭവം. നേവി ബ്ലൂ അടിപൊളി അടിപൊളി സംഭവം. ഇനി അടുത്തത് മെറൂൺ, നല്ല സെറ്റാട്ടോ. ഫംഗ്ഷനായിട്ടും വേറെ ആയിട്ട് ഇടാം, ക്യാഷ്വൽ വേറെ ആയിട്ട് യൂസ് ചെയ്യാം.
ഇത്രയേ ഉള്ളൂ കേട്ടോ. വില എത്രയാണോ? 1199. നല്ല സെറ്റാ. ഇനി കാണിക്കുന്നത് ബാത്തിക്ക് ഇവിടെ എപ്പോഴും പ്രിയമാണ്. ചവിട്ടിപ്പറിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ബാത്തിക്ക്. ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം ബാത്തിക്ക്. കാണിച്ചാൽ ഫുൾ എപ്പോഴും ബാത്തിക്കിൻ്റെ ഇങ്ങനെ കട്ട ഫാനുകളുണ്ട്. 899 വരികയുള്ളൂ. ഇട്ടാലും നല്ലത്, എന്ത് കാണിച്ചാലും നല്ലത്. പ്രസൻറ്റ് കൊടുക്കാനും അല്ലാണ്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. 899 വരികയുള്ളൂ. വണ്ടി ഓർമ്മയായിരിക്കും. കൃപ ആർക്കും ഒരു ആപത്ത് വരാണ്ടിരിക്കട്ടെ. അതെ, ഇതിൻ്റെ നമ്മളിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞാൽ എൻ്റെ ദേശത്തെ സാഹസം എൻ്റെ അതിനകത്ത് ശൂന്യവും നാശവും ഞാൻ കാണുകയില്ല, കേൾക്കുകയില്ല. എൻ്റെ മതിലേക്ക് രക്ഷയെന്നും എൻ്റെ വാതിലേക്ക് സ്തുതിയെന്നും വേറെ പറയും. ആമീൻ ആമീൻ. ഞാനിങ്ങനെ എപ്പോഴും പറയും എൻ്റെ ദേശത്തിന് ഒരാപത്ത് വരാണ്ടൊക്കെ പ്രാർത്ഥിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കാരണം പ്രാർത്ഥനക്കാർ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കളിയാക്കിച്ചിരിക്കണം കേട്ടോ. അവർ നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും കേട്ടോ. അവിടെയൊക്കെ നമ്മളെപ്പോഴും കളിയാക്കൂലായിരുന്നു. സ്തോത്രം, സ്തുതി, കാലേ കൈകൊട്ട് എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ദൈവമേ, അവർ മെയിൻ പ്രാർത്ഥിക്കുന്ന അയൽക്കൊണ്ടാർക്ക് വേണ്ടിയാണ്. 899. എൻ്റെ കെട്ടിയവരൊക്കെ പണ്ടെന്നെ സ്തോത്രം കാലയിലൊക്കെ കളിയാക്കും. അതിപ്പോൾ കളിയാക്കൂല, പേടിയാണ്. പേടിയായിട്ടല്ല, പ്രാർത്ഥിക്കാനൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കളിയാക്കാറൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉള്ളി വസിക്കണേ ആരാ, യേശുബ്രാനാ, കളിയാക്കാനൊക്കെ ഒരു ടെൻഷൻ വരും. നല്ല മുറൂൺ പീച്ച്, നല്ല കളേഴ്സ് ആട്ടോ. പിന്നെ സെയിം പ്രിന്റൊന്നും അങ്ങനെ കിട്ടില്ല, ഇതിൻ്റെയൊക്കെ ഡിഫറൻറ്റാണ് കിട്ടുകയുള്ളൂ. അതങ്ങനെയാണ്. ഇതിൻ്റെ ഫോട്ടോ അല്ലേ ഇത്? 899 രൂപയുള്ളൂ. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ അവർക്കൊരു അസറ്റ് ആട്ടോ. അവരെന്തോരം കാലയിലും കാണലും യൂസ് ചെയ്യും. ബാക്കിൽ ഇങ്ങനെയുണ്ട്, പിന്നെ അടിയിൽ ഈ പ്രിന്റ് ഉണ്ട്. അവർക്ക് ഇങ്ങനെ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാട്ടോ. റെക്കോർഡ് സംഭവമായിട്ട് ഇത് വിറ്റതാണ് ഞങ്ങൾ. റെക്കോർഡ് സംഭവമായിട്ട് അത് ഓഡിയോ ഒത്തിരി കൂട്ടി നമ്മൾ എടുക്കാറുണ്ട്. അത് കാരണം നമുക്ക് പണ്ടും ഈ വിലയായിരുന്നു. അപ്പം അന്ന് ഓഡിയോ ഒത്തിരി ആയിട്ട് എടുക്കണം, കാരണം ആ വിലയ്ക്ക് തന്നാണ് ഇപ്പോഴും നമ്മൾ പറയാമെന്ന് ഞങ്ങൾക്ക് ഈ വിലയ്ക്ക് തന്നെയെന്ന് പറഞ്ഞ് ഇപ്പം അത്രയും ക്വാണ്ടിറ്റി എടുക്കാറില്ല. അവരുടെ അതിന് തന്നെ ഇപ്പോഴും ഇങ്ങനെ ബഹളം വെച്ച് ഈ വിലയ്ക്ക് തന്നെ മേടിക്കണം. 899. ഓൺലൈനിൽ ഏറ്റവും അധികം വിറ്റ സെറ്റാണ്. ഓൺലൈനും കണ്ടുവന്നതും നിങ്ങൾ പടം കൊണ്ട് വന്ന സാധനം കിട്ടിയില്ലെങ്കിൽ പുതിയ വീഡിയോ പിടിക്കണതിന് വെച്ചേക്കണ സാധനം നമ്മുടെ കടയിൽ അവർ കാണിച്ചു തന്നുള്ളൂ കേട്ടോ പിള്ളേര്. ഒരിക്കലും വന്നിട്ട് നിരാശപ്പെടരുത്. ഈ ഒരു മാസം മുമ്പുള്ള സ്ക്രീൻഷോട്ടും കൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ സാധനം കാണില്ല. പക്ഷേ ഒരു പടം കണ്ടാൽ ചിലപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ ആ മോഡൽ വേറെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ പിടിച്ചു വെക്കുന്നത് പിടിക്കാത്തത് എടുത്തു തരും. ഇവിടെ ഇനി ഇങ്ങനെ ഒന്നും രഹസ്യത്തിലൊന്നുമില്ലാത്ത കാരണം ഇവിടെ വരുന്ന കസ്റ്റമർ ചില നേരെ മേളിലോട്ട് വരും. അപ്പം തന്നെ വീഡിയോ പിടിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും കിട്ടില്ല. കുറേ മേളി വന്നിട്ട് താഴെ കിട്ടാത്തൊരു മേളിൽ നിന്ന് നിറച്ചെടുത്തോളൂ. 899. നമുക്ക് കാശ് കിട്ടിയാൽ മതിയല്ലോ. വീഡിയോ ഇടുന്നതിന് മുമ്പ് വിറ്റാലും നമുക്ക് പ്രോബ്ലം ഇല്ലല്ലോ. നാളൊരു മോഡലൊക്കെ റീസ്റ്റോക്ക് മോഡല് കാണിക്കുന്നതിന് മുമ്പ് തീർന്നു. എന്നിട്ട് നമ്മളത് വരുത്തി പിന്നെ വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ റീസ്റ്റോക്ക് വന്നൊന്നും കാണാൻ പോലുമില്ല. കണി കാണാൻ കിട്ടിയില്ല. അതിന് മുമ്പ് എല്ലാവരും എടുത്തുള്ളൂ. 899. അപ്പോൾ ഒത്തിരി സെറ്റുണ്ട് കേട്ടോ. ഇനി 800 അല്ല 499-ൻ്റെ
$599 സെറ്റുകൾ വന്നു തരിപ്പുണ്ട്. നിങ്ങൾക്ക് പ്രസന്റ് കൊടുക്കാൻ ആ വില മതിയെ പിള്ളേരോട് ചോദിച്ചാൽ മതി, പിള്ളേരെ എടുത്ത് തരും. ഓൺലൈൻ 4 നമ്പറല്ലേ, എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാ മോഡലും ഇരിപ്പുണ്ട്. നിങ്ങളപ്പോൾ ഞാൻ അവരോട് ചോദിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ വാട്സപ്പ് കോൾ വിളിക്കണം. 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. ഒരു വാട്സപ്പ് കോളിൽ വിളിച്ചിട്ട് അപ്പം കിട്ടിയിൽ വല്ല ഫുഡ് കഴിക്കാൻ പോയതാണ് കിച്ചിൻ, അതിൽ 500 വിളിച്ചാൽ മതി. അവർ അറ്റൻഡ് ചെയ്തിട്ടെങ്കിൽ എന്നോട് പറഞ്ഞേക്കുക 9557575564. അപ്പോൾ അങ്ങനെ എടുക്കാണ്ട് വരില്ല. അപ്പോൾ പിന്നെ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. ഓണത്തിനൊക്കെ ഇച്ചിരി സ്വർണവും മേടിക്കുക, ഒരു നിക്ഷേപമായിട്ടിരിക്കട്ടേന്നേ. അപ്പോൾ എല്ലാവരെയും വീട് കണ്ടുപിടിക്കണം, എല്ലാവരെയും ശബരം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേ.